പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വർഷത്തെ മതബോധന ക്ലാസുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. കോവിഡ് വന്നപ്പോൾ പള്ളിയിൽ പോകാതായപ്പോഴും മതബോധനം എങ്ങനെ നടത്തുമെന്നെല്ലാം ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഡിജിറ്റൽ ക്ലാസ് റൂമുമായി നമ്മുടെ രൂപത ഡയറക്ടർ വന്നത്. നമുക്കെല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ വിശ്വാസ പരിശീലനം ശരിയായി കൊണ്ടുപോകാൻ സാധിച്ചു. എല്ലാവർക്കും പാഠഭാഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും സാധിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പാഠത്തോടുകൂടി നമ്മൾ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കമാണ്. ഇനി അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്കോടുകൂടി വേണം ഇരിക്കാൻ. നമ്മൾ നമ്മുടെ കഴിഞ്ഞ പാഠങ്ങളെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ശരി, എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഈ സെമിസ്റ്ററിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു ദൈവസാന്നിധ്യത്താൽ വിശുദ്ധമാണ് നമ്മുടെ ശരീരം. ശരീരത്തിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നമുക്കെപ്പോഴും ബോധമുണ്ടാവണമെന്നും നമ്മൾ പഠിച്ചു. ഈ ഒരു പാഠത്തിൽ തന്നെ നമ്മൾ വിശുദ്ധ മരിയ കൊരാത്തിയുടെ ജീവചരിത്രത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഈ പാഠത്തിലെ ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്? ശരീരം വഴി നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനാവും? ലൈംഗിക വിശുദ്ധിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാനാകും? ആറാം പ്രമാണം ലംഘിക്കപ്പെടുന്നത് എങ്ങനെ? ഇതാണ് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ. ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ഇനി ഈ ഒരു പാഠത്തിൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട വചനഭാഗമാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. ഈ ഭാഗം എല്ലാവരും കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് മനഃപ്പാഠമാക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ. ആത്മാവ് വേർപിരിയുമ്പോൾ ശരീരം മരിക്കുന്നു, ദൈവം വേർപിരിയുമ്പോൾ ആത്മാവ് മരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം പൊതു ചോദ്യത്തിൽ ചിലപ്പോൾ ഈ ഒരു വാക്യം കൊടുത്ത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പാഠത്തിലേക്ക് നമുക്ക് നീങ്ങാം. അടുത്ത പാഠത്തിന്റെ പേര് സത്യത്തിന്റെ പാതയിൽ എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ സത്യസന്ധതയോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരുടെ പണമോ മറ്റുള്ളവരുടെ വസ്തുക്കളോ കൈവശപ്പെടുത്തുവാൻ പാടില്ല. കൂടാതെ കടകളിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകരുത്, കളവ് ചെയ്യരുത്, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കരുത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിച്ചത്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സത്യം മാത്രമേ പറയാവൂ എന്നുകൂടെ ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് കടക്കാം. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത് എങ്ങനെ? നീതി എന്ന പുണ്യം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ത്? സത്യത്തിന്റെ പാതയിൽ വർത്തിക്കാൻ നാം എന്തു ചെയ്യണം? ഇതെല്ലാമാണ് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഈ പാഠത്തിലെ ദൈവവചനം ഒന്ന് നോക്കാം. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഇനി നമുക്ക് മനഃപ്പാഠമാക്കേണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ വാക്കുകളാണ്. നമ്മുടെ ജീവിതാവസ്ഥയും തൊഴിലും എന്തായിരുന്നാലും നമുക്കെല്ലാവർക്കും ക്രിസ്തീയ സുഹൃതങ്ങൾ അഭ്യസിക്കാനും വിശുദ്ധി പ്രാപിക്കാനും കഴിയും. അടുത്ത പാഠം ഒമ്പതാമത്തെ പാഠമാണ്, സത്യം പറയുക എന്ന പാഠമാണ്. ഈ പാഠത്തിലാണ് നമ്മൾ ജോൺ എന്ന വിദ്യാർത്ഥിയുടെ സത്യസന്ധതയുടെ കഥ പഠിച്ചത്. എല്ലാവരും ഓർക്കുന്നല്ലോ അല്ലേ? തനിക്ക് കളഞ്ഞു കിട്ടിയ പേഴ്സ്
ഹെഡ് മാസ്റ്റർക്ക് കൊണ്ടുകൊടുത്ത ജോണിനെ പറ്റി ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് സത്യത്തിന്റെ ഉറവിടം ദൈവമാണ്, അവിടെ നിന്നാണ് പരമമായ സത്യം, അവിടുത്തെ വചനം സത്യമാണ്, അവിടുത്തെ നിയമം സത്യമാണ്. യേശു നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സത്യം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. കള്ളത്തരത്തിലൂടെ വിജയം നേടിയാലും പിന്നീട് നമുക്കതുകൊണ്ട് ദോഷമുണ്ടാവുമെന്നും നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ പാഠഭാഗത്തിൽ പറയുന്നത്, സത്യസന്ധരായി ജീവിക്കാൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഒന്ന് അപവാദം, രണ്ട് ഏഷണി, മൂന്ന് നുണ, നാല് മുഖസ്തുതി. ഇതെല്ലാം ഒഴിവാക്കിയാൽ നമുക്ക് സത്യസന്ധരായി ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളിലൂടെ ഒന്ന് പോവാം. എന്താണ് ഉത്തമമായ ഈശ്വര ആരാധന? സൂസന്നയുടെ കഥ തരുന്ന ഗുണപാഠം എന്ത്? സത്യസന്ധർ എന്ന് ബൈബിൾ വിളിക്കുന്നത് ആരെയാണ്? സത്യസന്ധമായ ജീവിതം നയിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? അടുത്തത് നമുക്ക് ഇതിലെ വചനഭാഗം ഒന്ന് നോക്കാം. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുന്നു. ഇനി നമുക്ക് മനപാഠമാക്കേണ്ടത് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ, നിങ്ങൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അനുതപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക. പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരിക്കുക. അടുത്തത് പത്താമത്തെ പാഠമാണ്, ദാമ്പത്യ വിശുദ്ധി എന്നാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവമാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ, വിവാഹത്തെ ദൈവപുത്രനായ യേശു ഒരു കുദാശിയായി ഉയർത്തി. ദൈവം നൽകുന്ന ദാനമാണ് മക്കൾ. വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും ഐക്യവും ദാമ്പത്യ വിശ്വസ്തതയുമാണ്. പിന്നീട് നമ്മ ഇതിൽ യേശു ആദ്യമായി കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് അത്ഭുത പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പോകാം. ആരാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ? കുഞ്ഞുങ്ങളുടെ ജനനം ഒരു വിശുദ്ധ കർമ്മമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആരുടെ മുന്നിലാണ് വധൂവരന്മാർ വാഗ്ദാനം ചെയ്യുന്നത്? വിവാഹ സമയത്ത് വധൂവരന്മാർ ചെയ്യുന്ന വാഗ്ദാനം എപ്രകാരമാണ്? ദാമ്പത്യ വിശുദ്ധിയിൽ വളരുവാൻ എന്താണ് ആവശ്യം? ഇതെല്ലാമാണ് അതിലെ ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എല്ലാവരുടെ കയ്യിലും റെഡി ആയിരിക്കുമല്ലോ അല്ലേ? ഇനി ഇതിലെ നമുക്ക് ഓർക്കേണ്ട വചനഭാഗം, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇതിൽ മനഃപ്പാഠമാക്കേണ്ട വാക്യം വിശുദ്ധ മരിയ കൊരത്തിയുടെ വാക്യമാണ്, അമ്മേ എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിയുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. അടുത്ത പാഠത്തേക്ക് പോവാം. പാഠഭാഗത്തേക്ക് പോവാം. പതിനൊന്നാമത്തെ പാഠം, അധ്വാനിച്ച് ഭക്ഷിക്കുക. ഇതിൽ നമ്മൾ അധ്വാനശീലത്തിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. സ്വന്തം അധ്വാനത്തിലൂടെയും കഴിവുകളിലൂടെയും നമ്മൾ നേടുന്നതെല്ലാം നമുക്ക് സ്വന്തമാണ്. മറ്റുള്ളവരുടെ അധ്വാന ഫലങ്ങൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ലോകവസ്തുക്കളുടെ എല്ലാം ഉടമസ്ഥൻ ദൈവമാണ്. അവ പരിപാലിക്കാനാണ് ദൈവം മനുഷ്യരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാനവ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ് അധ്വാനശീലം എന്നാണ് പറയുന്നത്. കൂടാതെ ബാലനായ യേശു തന്റെ മാതാപിതാക്കളെ ഓരോ പണികളിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പനെ ആശാരിപ്പണിയിലും മാതാവിനെ അടുക്കള ജോലികളിലും സഹായിച്ചു എന്ന് പറയുന്നുണ്ട്.
പിന്നീട് പറയുന്നത് യേശുവിന്റെ വളർത്തുപിതാവായ ഔസേപ്പ്. ഔസേപ്പിനെയാണ് നമ്മൾ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പറയുന്നത്. ഈ വർഷം വിശുദ്ധ പാപ്പ, ഈ വർഷം ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേപ്പിന്റെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാഠത്തിലെ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോവാം. നമ്മുടെ അധ്വാനം എങ്ങനെയാണ് ദൈവാരാധനയായി മാറുന്നത്? ആരാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ? തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് എന്താണ്? ഇനി ഇതിലെ വചനഭാഗം ഒന്ന് നമുക്ക് നോക്കാം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. മനഃപ്പാഠമാക്കേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധ ജോണിന്റെ സമയമുള്ളപ്പോൾ കഴിവുള്ളത്തോളം നന്മ ചെയ്യുക. അടുത്തത് നമ്മൾ അടുത്ത് പഠിച്ച 12-ാമത്തെയും അവസാനത്തെയുമായ പാഠമാണ് സ്നേഹത്തിന്റെ കൽപ്പന. ഈ പാഠത്തിൽ നമ്മൾ മദർ തെരേസയുടെ കഥ പഠിച്ചു. യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പുതിയൊരു കൽപ്പന, പരസ്പരം സ്നേഹിക്കുന്നതിന്റെ കൽപ്പന പറഞ്ഞു തന്നത് പഠിച്ചു. പിന്നീട് ശത്രുക്കളെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യേശു നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ നമ്മൾ നല്ല സമരിയക്കാരന്റെ ഉപമയും ഈ പാഠത്തിൽ പഠിച്ചു. അതിലെ ചോദ്യോത്തരങ്ങളൊന്നും നമുക്ക് നോക്കാം. യേശു ശിഷ്യർക്ക് നൽകിയ മാതൃക എന്താണ്? ക്രിസ്തു സ്നേഹത്തിന്റെ പാരമ്യം എന്താണ്? എന്താണ് ഏറ്റവും വലിയ കൽപ്പന? ഇനി ഈ പാഠഭാഗത്തെ ദൈവവചനം നമുക്കൊന്ന് നോക്കാം. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇനി മനഃപ്പാഠമാക്കേണ്ട ഭാഗം, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ സഹോദര സ്നേഹം ഇല്ലാതാക്കുന്ന അസൂയ വർജി. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിലെ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും പരീക്ഷയ്ക്കായി പ്രത്യേകം ഒരുങ്ങണം. പാഠഭാഗങ്ങളൊക്കെ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുകയും വേണം. ഇനി നമുക്ക് എല്ലാം നമ്മുടെ പാഠത്തിനും അവസാനം ഒരു വിശുദ്ധനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിശുദ്ധനാണ് വിശുദ്ധ 10-ാം പീയൂസ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ജോസഫ് സാർത്തോ ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലാണ്. ജിയോവാനിയുടെയും മാർഗരീതയുടെയും മകനായിരുന്നു ജോസഫ് സാർത്തോ. 8 മക്കളുള്ള ഒരു വലിയ കുടുംബം പോറ്റുവാൻ വേണ്ടി ജിയോവാനി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അസാധാരണ ബുദ്ധിശക്തിയും പരിശ്രമശാലിയുമായിരുന്നു ജോസഫ് സാർത്തോ. അതുകൊണ്ട് തന്നെ സ്കൂളിലും മതാധ്യാപകർക്കും എല്ലാം ജോസഫ് സാർത്തോയെ വളരെയധികം ഇഷ്ടമായിരുന്നു. തന്റെ ഇടവകയിലെ അൾത്താര ശുശ്രൂഷക സംഘത്തിന്റെ നേതാവായിരുന്നു ജോസഫ് സാർത്തോ. ഒരിക്കൽ വികാരി അച്ഛൻ അവനോട് ചോദിച്ചു, ദൈവം എവിടെയുണ്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നാൽ ഒരാപ്പിൾ നിനക്ക് ഞാൻ സമ്മാനമായി നൽകാം. അതിനുത്തരമായി ജോസഫ് സാർത്തോ പറഞ്ഞത്, ദൈവം എവിടെയെല്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് 2 ആപ്പിൾ സമ്മാനമായി തരാം എന്നായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ പറയും ദൈവം മുകളിലുണ്ട്, പള്ളിയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, അങ്ങനെയൊക്കെയല്ലേ പറയാം. ആ ഒരു സ്ഥലത്താണ് ജോസഫ് സാർത്തോ പറഞ്ഞത്, ദൈവം എവിടെയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് 2 ആപ്പിൾ സമ്മാനമായി നൽകാമെന്ന്. മതബോധന ക്ലാസ്സിൽ പോവുക എന്നത് ജോസഫിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. മതബോധന ക്ലാസ്സിലും സ്കൂളിലും പോയി കഴിഞ്ഞാൽ ജോസഫിന് ധാരാളം ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. പശുവിനെയും കഴുതയെയും തീറ്റിക്കുക, തോട്ടത്തിലും വയലിലും പണിയെടുക്കുക, ഗൃഹജോലികളിൽ മാതാവിനെ സഹായിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ജോസഫ് ചെയ്യുമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ ഒരുക്കത്തോടും വളരെ ആഗ്രഹത്തോടും കൂടെ പരിശുദ്ധ കുർബാനയും സൈര്യലേപനവും ജോസഫ് സ്വീകരിച്ചു. സൈര്യലേപന സ്വീകരണത്തിന് ശേഷം ജോസഫ് തന്റെ മാതാപിതാക്കളോട് താൻ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. താൻ പൗരോഹിത്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥനയോടെ ജോസഫ് സാർത്തോയെ
പൗരോഹിത്യ സെമിനാർ പൗരോഹിത്യം പഠിക്കുന്നതിനായി സെമിനാരിയിലേക്ക് കൊണ്ടുപോയി. ദരിദ്ര കുടുംബത്തിൽ ആയിരുന്നതുകൊണ്ടും വളരെ സമർത്ഥനായിരുന്നതുകൊണ്ടും സാത്തോയ്ക്ക് യാതൊരുവിധ ഫീസും നൽകാതെ സെമിനാരി പഠനം പൂർത്തിയാക്കുവാൻ സാധിച്ചു. 1858 സെപ്റ്റംബർ 18 ജോസഫ് സാത്തോ വൈദിക പട്ടം സ്വീകരിച്ചു. നല്ലൊരു പ്രസംഗികനായിരുന്നു ജോസഫ് അച്ഛൻ. തികച്ചും ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. കൂടാതെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ദരിദ്രരായ ആളുകളോട് ഇടവകാംഗങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം ജോസഫ് സാത്തോയ്ക്ക് ഉണ്ടായിരുന്നു. ഇടവകക്കാരുടെ ഇടയിൽ നല്ലൊരു പേര് നേടുവാൻ അച്ഛന് ഇതുമൂലം സാധിച്ചു. ലോകത്തിൽ മഹാകാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവനായ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായ ജോസഫ് അച്ഛൻ മെത്രാനായും കർദിനാളായും മാർപ്പാപ്പയായും ഉയർത്തപ്പെട്ടു. തിരുസഭയുടെ 259-ാമത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. 1903 ഓഗസ്റ്റ് 4 സ്ഥാനാരോഹണം ചെയ്തു. ക്രിസ്തുവിൽ സകലതും പുനരുദ്ധരിക്കുക എന്നതായിരുന്നു പാപ്പയുടെ മുദ്രാവാക്യം. 1914 ഓഗസ്റ്റ് 20 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1954 മെയ് 29 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചെറുപ്പത്തിൽ വളർന്നു വന്ന വിശുദ്ധനായി മാറിയ ഈ ജോസഫ് സാത്തോയാണ് വിശുദ്ധ 10 പിയൂസ്. ജോസഫ് സാത്തോയെ വിളിച്ചതുപോലെ ധാരാളം ആളുകളെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ യേശു വിളിക്കുന്നുണ്ട്. ഇന്ന് ധാരാളം പേരെ പൗരോഹിത്യത്തിലേക്ക് യേശു വിളിക്കുന്നുണ്ട്. ദൈവവിളി ധാരാളം പേർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ സകലരും പുനരുദ്ധരിക്കുക എന്ന വിശുദ്ധ 10 പിയൂസിന്റെ മുദ്രാവാക്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രാവർത്തികമാക്കാം. എല്ലാവർക്കും വിശുദ്ധനെ പറ്റിയുള്ള പാഠഭാഗം മനസ്സിലേക്കാണുമെന്ന് കരുതട്ടെ. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ എല്ലാ പാഠഭാഗങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം മക്കളെ, ഒത്തിരി കഷ്ടപ്പാടുകളും ഒത്തിരി ബുദ്ധിമുട്ടുകളും നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം ഒരു ക്ലാസ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തന്ന നമ്മുടെ രൂപത ഡയറക്ടർ മെജോ അച്ഛനെ നിങ്ങൾ എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നന്ദിപൂർവ്വം ഓർക്കണം. അച്ഛനും മതബോധന വിഭാഗത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത് നൽകിയ ഓരോ അധ്യാപകരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമെന്നുകൂടെ ഈ അവസരത്തിൽ ടീച്ചർ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലഭിച്ചത് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു അവസരം നമുക്ക് നമ്മുടെ സ്നേഹപിതാവായ ദൈവത്തിനും അതോടൊപ്പം പരിശുദ്ധ കനികാമറിയത്തിനുമുള്ള നന്ദി അർപ്പിക്കുന്നതിന് കൂടി നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടെ ഈ ഒരു വർഷത്തെ എല്ലാവിധ ആശംസകളും ടീച്ചർ നിങ്ങൾക്ക് സ്നേഹപൂർവ്വവും പ്രാർത്ഥനാപൂർവ്വവും നേരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. സ്കൂളിന്റെ പഠനം ഒരു വഴിക്ക് മതബോധനം എല്ലാം കൂടെ മിക്സ് ആയിരിക്കുന്ന ഒരു അവസരത്തിലും നിങ്ങൾ എല്ലാവരും മതബോധനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഏപ്രിലിൽ നമ്മളുടെ പരീക്ഷ വരികയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണം എന്നുകൂടെ ടീച്ചർ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ ഈ ഒരു ക്ലാസ്സുകൾ എല്ലാം നമുക്ക് നൽകിയ മെജോ അച്ഛനെയും എല്ലാ അധ്യാപകരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഇത്തരം ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായപ്പോഴും ദൈവത്തിന്റെ ഒത്തിരി സ്നേഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരു നല്ല വർഷമായി മാറിയതിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇനി വരുന്ന നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ കുപ്പി നിൽക്കുക. സ്നേഹപിതാവേ, ഈ ഒരു വർഷം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അങ്ങ് ഞങ്ങളെ കൈപിടിച്ചു നടത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ
നന്ദി പറയുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പ്രത്യേകമായ കരങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലും ഉണ്ടാകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഒരു അവസരത്തിൽ കോഴിക്കോട് രൂപതയിലെ മതബോധന വിഭാഗത്തെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.